സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഒരു വീഡിയോയാണ്. മൈലാപ്പൂരിൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നിർമ്മല സീതാരാമൻ ഒരു മാർക്കറ്റിൽ വന്ന് പച്ചക്കറി വാങ്ങുന്ന വീഡിയോയാണ് ഇത്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. ചന്തയിലെത്തിയ നിർമ്മല സീതാരാമൻ മധുരക്കിഴങ്ങും പാവയ്ക്കും ഒക്കെ പരിശോധിക്കുന്നത് ഈ വീഡിയോയുടെ ദൃശ്യങ്ങളിൽ കാണാം. നാട്ടുകാരോടും കച്ചവടക്കാരോടുമൊക്കെ കുശലം പറഞ്ഞാണ് മന്ത്രി പച്ചക്കറി വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി മുഴുവൻ സമയവും ചെന്നൈയിലായിരുന്നു. അമ്പട്ടൂരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള ആനന്ദ കരുണ വിദ്യാലയം എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു കേന്ദ്ര ധനമന്ത്രി. തമിഴ്നാട് മധുര സ്വദേശിയായിരുന്ന നിർമ്മല സീതാരാമൻ പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു. ചെന്നൈയിലെ മൈലാപ്പൂർ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയെ കണ്ട് യഥാർത്ഥത്തിൽ അവിടുത്തെ കച്ചവടക്കാരും കച്ചവടക്കാരും ഒക്കെ ഞെട്ടുകയായിരുന്നു. വൈകിട്ടാണ് കേന്ദ്രമന്ത്രി പച്ചക്കറി മാർക്കറ്റിലെത്തിയത്. ഇതിൻ്റെ വീഡിയോ മന്ത്രിയുടെ ഓഫീസ് തന്നെ ട്വീറ്റ് ചെയ്തു. മന്ത്രി പച്ചക്കറി വാങ്ങിക്കുന്നതും കച്ചവടക്കാരുമായും അവിടെ കൂടി നിൽക്കുന്ന ആളുകളുമായും സംസാരിക്കുന്നതുമൊക്കെ വീഡിയോയിലെ ദൃശ്യങ്ങളിൽ കാണാം. തമിഴ്നാട്ടിലെ BJP MLA വാനത്തി ശ്രീനിവാസനും നിർമ്മല സീതാരാമനൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം തോക്ക് ചൂണ്ടിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ട് ഈ ചന്തയിലെ കച്ചവടക്കാർ ഭയപ്പെട്ടു അത്ര. എന്നാൽ വന്നത് ആരാണ് എന്ന് വിശദീകരിച്ചപ്പോൾ കച്ചവടക്കാരായ സ്ത്രീകൾ കാപ്പി കുടിക്കുന്നതിന് പോലും ധനമന്ത്രി നിർമ്മല സീതാരാമനെ ഹോട്ടലിലേക്ക് ക്ഷണിക്കുക വരെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സാകാൻ പാടില്ലാത്തതിനാൽ മന്ത്രിക്ക് ഒരു 20 മിനിറ്റ് മാത്രമേ അവിടെ ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ. ചെറുപ്പത്തിൽ നിർമ്മല സീതാരാമൻ മൈലാപ്പൂരിൽ ഒരു വേനൽക്കാലം ചിലവഴിച്ചിരുന്നതായും അതിനാൽ തന്നെ ഈ സ്ഥലം വളരെയധികം പരിചിതമാണെന്നും വാനത്തി MLA കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച അമ്പത്തൂരിലെ കല്ലിക്കുപ്പത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള മൾട്ടി ഡിസിപ്ലിനറി സെന്ററായ ആനന്ദ കരുണ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. അതേസമയം ഈ വീഡിയോ വൈറലാണ്. വളരെ സന്തോഷവാന്മാരായിട്ടാണ് അവിടെ ഉള്ളവരെ എല്ലാവരെയും കാണുന്നത്. പച്ചക്കറി വാങ്ങിക്കുന്ന കേന്ദ്രമന്ത്രിക്ക് ഈ വീഡിയോയുടെ താഴെ വരുന്ന വിമർശനങ്ങളും കുറവല്ല. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ഏറ്റവും കൂടുതൽ ബാധിച്ചവയിലൊന്ന് പച്ചക്കറിയാണ് എന്നും അതിനാൽ തന്നെ ഈ മേഖലയിൽ സർക്കാർ ഇടപെടൽ നടത്തും എന്നും നിർമ്മല സീതാരാമൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ പച്ചക്കറി വാങ്ങിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി അനുകൂലിച്ചും ഒപ്പം പ്രതികൂലിച്ചും ഒരുപാട് കമൻസാണ് ഇതിന് താഴെ എത്തുന്നത്. മന്ത്രി മധുരക്കിഴങ്ങ്, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികൾ വാങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ച ഉള്ളിയും തക്കാളിയും കൂടി വാങ്ങൂ എന്നാണ് കൂടുതൽ പേരും മന്ത്രിയുടെ ഈ വീഡിയോയ്ക്ക് താഴെ പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രി പച്ചക്കറി വാങ്ങുന്നുണ്ട് എന്നും ഇനിയെങ്കിലും വിലക്കയറ്റത്തിനെ കുറിച്ചൊരു മറുപടി ലഭിക്കുമെന്നും ഒരു ഉപഭോക്താവ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മന്ത്രി പ്ലാസ്റ്റിക് കവറിൽ പച്ചക്കറി വാങ്ങിയതും ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ചാൽ സാധാരണക്കാരിൽ നിന്ന് പിഴ ഈടാക്കും. എന്നാൽ ധനമന്ത്രി പ്രത്യക്ഷത്തിൽ തന്നെ നിയമം ലംഘിക്കുന്നു എന്ന തരത്തിലുള്ള കമൻസും വരുന്നുണ്ട്. ചെന്നൈയിൽ പ്ലാസ്റ്റിക്കിന് നിരോധനമുണ്ട് എന്ന് നിരവധി പേർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ മന്ത്രി പച്ചക്കറി വാങ്ങിയിട്ട് പണം നൽകിയത് ഡിജിറ്റൽ ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ എന്നായിരുന്നു ചിലരുടെ സംശയങ്ങൾ. എന്തായാലും സംശയങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ആരും നൽകിയിട്ടില്ല. കേന്ദ്രമന്ത്രിയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് തന്നെയാണ് ഒരുപാട് പേർ രംഗത്തെത്തിയിരിക്കുന്നത്. എളിമയാണ് എന്നും കടമ നിർവഹിക്കുന്നു എന്ന തരത്തിലും നിരവധി കമൻറ്റുകൾ ഈ ദൃശ്യങ്ങൾക്ക് താഴെ ലഭിക്കുന്നുണ്ട്. എപ്പോഴും എന്ത് സംഭവം നടന്നാലും അമ്മേത്തല്ലിയാൽ രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ എന്തിനും വിമർശനങ്ങളും ഉണ്ടാവും, അഭിനന്ദനങ്ങളും ഉണ്ടാകും. എന്തായാലും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ പോലെ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ പോലെയുള്ള ഒരു വ്യക്തി ഇതുപോലെ സാധാരണക്കാർക്കിടയിലേക്ക് കടന്നു ചെന്ന് ഇത്തരത്തിൽ പച്ചക്കറി വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കേണ്ടുന്ന സംഗതി. എന്തായാലും തൻ്റെ ഗൃഹാതുരത്വം കലർന്ന ഓർമ്മകൾക്ക് ഒരു മാറ്റുകൂട്ടാൻ തന്നെയാണ് മൈലാപ്പൂരിലെ മാർക്കറ്റിൽ നിർമ്മല സീതാരാമൻ എത്തിയതും പച്ചക്കറി വാങ്ങിയതും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.